ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും കീഴ്ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്ത ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ഈയിടെ കടന്നുപോയി. അംബേദ്കറുടേതെന്ന് പറഞ്ഞ് വിവേകാനന്ദന്റെ പ്രതിമയെ വണങ്ങുന്ന ഒരു നേതാവിന്റെ ഫോട്ടോയും കണ്ടു നാം. അംബേദ്കർക്കറിയാവുന്ന എത്ര പേർക്കറിയാം ചാക്ക് കഷണത്തിലിരുന്ന് പഠിക്കേണ്ടി വന്ന, മേൽജാതിക്കാരുടെ മുന്നിൽ വഴിമാറി നടക്കേണ്ടി വന്ന ഒരു അധഃകൃതനായ കീഴ്ജാതിക്കാരനായിരുന്നു അംബേദ്കർ എന്നത്. ഇന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം. മധ്യപ്രദേശിലെ മൌ എന്ന ടൗണിൽ 1891 രാംജി മലോജി സഖ്പാൽ എന്ന സൈനിക ഓഫീസറുടെയും ഭീമാബായി സഖ്പാൽ എന്ന അയാളുടെ പത്നിയുടെയും 14-ാമത്തെ മകനായി ജനിച്ച അംബേദ്കർ മഹാർ എന്ന താണ ജാതിയിൽപ്പെട്ടതുകൊണ്ട് ചെറുപ്പത്തിലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കുട്ടിയാണ്. പിതാവിന്റെ ഉദ്യോഗം മൂലം സ്കൂൾ പഠനം സാധിച്ചെങ്കിലും തൊട്ടുകൂടാത്ത അംബേദ്കറും മറ്റു കുട്ടികളും ഉയർന്ന ജാതിയിലുള്ള കുട്ടികളിൽ നിന്ന് മാറി ക്ലാസ്സിന് പുറത്ത് ഒരു ചാക്ക് കഷണം വിരിച്ച് അതിലിരുന്ന് പഠിക്കേണ്ടി വന്നു. ആ ചാക്ക് കഷണം തിരികെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുകയും വേണം. ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ക്ലാസ്സിൽ മിണ്ടാനേ പാടില്ല. ദാഹിക്കുമ്പോൾ സ്കൂളിലെ പ്യൂൺ വെള്ളം ഉയരത്തിൽ നിന്ന് കൈകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. പ്യൂണില്ലാത്ത ദിവസം വെള്ളവുമില്ല. പിന്നീട് തന്റെ ആത്മകഥയിൽ അംബേദ്കർ ആ അവസ്ഥയെ വിശേഷിപ്പിച്ചത് നോ പ്യൂൺ നോ വാട്ടർ എന്നാണ്. രാംജി സഖ്പാലിന്റെ റിട്ടയർമെന്റിനും ഭാര്യയുടെ മരണത്തിനും ശേഷം കുടുംബം മുന്നോട്ടു പോകാൻ കഷ്ടപ്പെട്ടു. കുട്ടികളിൽ മിടുക്കനായ അംബേദ്കറെ മാത്രമേ പഠിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ഹൈസ്കൂളിൽ വെച്ചാണ് അംബേദ്കർക്ക് ആ പേര് ലഭിക്കുന്നത്. ഭീംറാവു രാംജി അംബാഡവേ എന്ന താണ ജാതി പേരിന് പകരം അദ്ദേഹത്തിന്റെ മറാഠി ബ്രാഹ്മണനായ ടീച്ചർ തന്റെ ഉയർന്ന ജാതി പേരായ അംബേദ്കർ എഴുതി ചേർത്തു. പക്ഷേ വിവേചനങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ബോംബെയിലെ എൽഫിൻസ്റ്റോൺ ഹൈസ്കൂളിൽ ചേരുമ്പോൾ ആ സ്കൂളിലെ ഏക താണജാതിക്കാരൻ കുട്ടിയായിരുന്നു അംബേദ്കർ. 1907 കോളേജ് പഠനത്തിന് എൽഫിൻസ്റ്റൺ കോളേജിൽ. ഇത് മഹാർ സമുദായത്തിന് വലിയൊരു ആഘോഷമായിരുന്നു. ആദ്യമായാണ് അവരുടെ ഇടയിൽ നിന്നൊരാൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. വലിയ ആഘോഷങ്ങൾ. മറ്റ് സമുദായക്കാരുടെ ഇടയിൽ ഒരു ചെറിയ നേട്ടം പോലും ഇല്ലാതിരുന്ന ഈ കാര്യം തന്റെ സമുദായം എത്രമാത്രം പിൻഗതിയിലാണെന്ന സത്യമാണ് കാണിക്കുന്നത്. അംബേദ്കർ വേദനയോടെ മനസ്സിലാക്കി. 1913 പഠനം പൂർത്തിയാക്കി തുടർ പഠനത്തിന് ന്യൂയോർക്ക് സിറ്റിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്ക് അംബേദ്കർ യാത്രയായി. 2 മാസ്റ്റേഴ്സ് ബിരുദങ്ങൾ നേടിയ ശേഷം തിരികെ ഇന്ത്യയിലേക്ക്. തിരികെ എത്തി പ്രൈവറ്റ് ട്യൂട്ടർ, അക്കൗണ്ടന്റ്, ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റ് തുടങ്ങിയ തസ്തികകളിൽ ജോലി നോക്കിയെങ്കിലും മിടുക്കനായ ഈ ചെറുപ്പക്കാരൻ കീഴ്ജാതിക്കാരനാണ് എന്നറിയുമ്പോൾ ഭൂരിഭാഗവും മേൽജാതിക്കാരായ ക്ലയന്റുകൾ അയാളെ പിന്നീട് സമീപിച്ചില്ല. ബോംബെയിലെ സൈഡൻഹാം കോളേജിൽ പ്രൊഫസറായി പിന്നീട് ചേർന്നെങ്കിലും സഹ അധ്യാപകർ കുടിവെള്ളം പോലും പങ്കുവെക്കാൻ വിസമ്മതിച്ചത് അംബേദ്കറുടെ മനസ്സിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. എത്ര ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായാലും സമ്പത്തുണ്ടായാലും ജാതീയത നിലനിൽക്കുന്നിടത്തോളം കാലം താൻ അധഃകൃതൻ തന്നെ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് തന്റെ സമയത്തിന്റെ നല്ലൊരു ഭാഗം അധഃകൃതർക്കു വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം. 1920 മൂകനായക് അഥവാ നിശബ്ദതയുടെ നേതാവ് എന്നർത്ഥം വരുന്ന വാരിക തുടങ്ങി അദ്ദേഹം. കൂടാതെ നിയമം പ്രാക്ടീസ് ചെയ്യാനും. ബ്രാഹ്മണരാണ് ഇന്ത്യയെ വിഭജിക്കുന്നത് എന്നാരോപിക്കാൻ ധൈര്യം കാണിച്ച 3 കീഴ്ജാതിക്കാർക്ക് രാജ്യദ്രോഹക്കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച് ജയിച്ചത് അംബേദ്കറാണ്. താഴ്ന്ന ജാതിക്കാരുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും പ്രവർത്തിക്കാനും നേരം കണ്ടു അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിൽ വക്കീലായിരിക്കുമ്പോൾ തന്നെ. വിവിധ വാരികകൾ, സംഘടനകൾ 1927 ആയുധത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ സജീവമായി പോരാടാൻ തുടങ്ങി അദ്ദേഹം. പൊതു കുടിവെള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുക, അമ്പലങ്ങളിൽ കയറാൻ അവകാശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം. 1927 പരസ്യമായി മനുസ്മൃതിയുടെ കോപ്പികൾ കത്തിച്ചു അംബേദ്കറും അനുയായികളും. നാഷിക്കിൽ 1931 കലാറാം അമ്പലത്തിലേക്ക് മാർച്ച് നടത്തി അമ്പലത്തിൽ പ്രവേശിക്കാൻ. ബ്രാഹ്മണർ ഗേറ്റുകൾ അടച്ചപ്പോൾ സംഘർഷം. 1932 ബ്രിട്ടീഷ് പാർലമെന്റ് കീഴ്ജാതിക്കാർക്ക് വേണ്ടി പ്രത്യേക തിരഞ്ഞെടുപ്പ് സംവിധാനം കൊണ്ടുവന്നു. ഈ സംവിധാനം ഹിന്ദുക്കളെ വിഭജിക്കുമെന്നറിഞ്ഞ ഗാന്ധിജി പൂനെയിലെ യേർവാഡ സെൻട്രൽ ജയിലിൽ തടവിൽ കിടക്കുമ്പോൾ തന്നെ അവിടെ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. വർഷാവസാനം പൂന പാക്ട് നിലവിൽ വന്നു. താഴ്ന്ന ജാതിക്കാർക്കും കൂടുതൽ അവകാശങ്ങളും സീറ്റുകളും നൽകിക്കൊണ്ട് സംവരണ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി. 1935 ഇന്ത്യ ആക്ടിൽ കീഴ്ജാതിക്കാർക്ക് പ്രത്യേക അവകാശങ്ങളോടെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബുകൾ നിലവിൽ വന്നു. ബോംബെയിലെ ഗവൺമെന്റ് ലോ കോളേജിന്റെ പ്രിൻസിപ്പലായി ജോലി നോക്കുമ്പോഴും അധികൃതർക്ക് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനം അദ്ദേഹം തുടർന്നു വന്നു. സ്വന്തം പാർട്ടിയുണ്ടാക്കി ഇലക്ഷനിൽ മത്സരിച്ച് സീറ്റുകൾ നേടി. വിദേശത്ത് ജാതി വ്യവസ്ഥക്കെതിരെയും ഗുജറാത്തി പത്രങ്ങളിൽ ജാതി വ്യവസ്ഥക്ക് അനുകൂലമായും സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഗാന്ധിജിയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. താൻ ബ്രാഹ്മണൻ എന്ന് ബോധമുള്ള നെഹ്റുവിനെയും. പക്ഷേ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചുവെങ്കിലും ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിൽ നിയമമന്ത്രിയായി നെഹ്റു കണ്ടത് അംബേദ്കറെ തന്നെ. കൂടാതെ മതേതര രാജ്യമായി തുടരാൻ തീരുമാനിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ, എല്ലാവരുടെയും അവകാശങ്ങൾക്കും തുല്യത നൽകുന്ന ഭരണഘടന രൂപീകരിക്കാനുള്ള ടീമിന്റെ ചുമതല ഏൽപ്പിച്ചതും ഈ മനുഷ്യനെ തന്നെ.
സ്ത്രീകളുടെ അവകാശങ്ങളും സിവിൽ സർവീസുകൾ, സ്കൂൾ, കോളേജുകൾ മുതലായവയിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നിവയ്ക്കുള്ള സംവരണം തുടങ്ങിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നതും അംബേദ്കർ തന്നെ. 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഈ ഭരണഘടന അംഗീകരിച്ചത്. എങ്കിലും താൻ കൂടി ഒപ്പിട്ട് രൂപീകരിച്ച ഭരണഘടനയ്ക്ക് എതിരായും സംസാരിച്ചു അദ്ദേഹം. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച് ആർക്കും തൃപ്തി വരാത്ത ഒന്നായി അത് മാറിയത്രേ. ഈ കാലത്തും സ്വന്തം മുൻകാല ജീവിതവും അവഗണനകളും ജാതീയതയും അംബേദ്കറിന്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടേയിരുന്നു. ഹിന്ദുമതം വിട്ട് സിഖുകാരനാകാൻ തീരുമാനിച്ചെങ്കിലും ഇതേ കാരണത്താൽ ക്രിസ്ത്യാനികളായവരെ രണ്ടാകിട പൗരന്മാരായി അവർ കണക്കാക്കുന്ന ഉദാഹരണം മുന്നിലുള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു അദ്ദേഹം. തുടർന്നാണ് ആഗോള സാഹോദര്യം വിഭാവനം ചെയ്യുന്ന ബുദ്ധമതം തിരഞ്ഞെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. 1955 ബുദ്ധിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചു അദ്ദേഹം. 1956 ഒക്ടോബർ 14 നാഗ്പൂരിൽ ഒരു പൊതുപരിപാടിയിൽ വെച്ച് അംബേദ്കറും 500,000 കൂടുതൽ വരുന്ന അനുയായികളും ബുദ്ധമതം സ്വീകരിച്ചു. എന്തെല്ലാ നിയമങ്ങൾ ഉണ്ടായാലും തങ്ങളെ അകറ്റി നിർത്തുന്നവരോടുള്ള വെല്ലുവിളിയായി, മനുഷ്യനായി ജീവിക്കാനുള്ള മൗലിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി. 2 മാസങ്ങൾക്ക് ശേഷം അസുഖങ്ങളെ തുടർന്ന് ഉറക്കത്തിൽ മരണം. ശവമടക്കിന് തടിച്ചുകൂടിയത് അക്കാലത്ത് 500,000 ആളുകൾ. അവിടെ വെച്ച് തന്നെ പല അനുയായികളും ആദരസൂചകമായി ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. തൊട്ടുകൂടായ്മ, ജാതീയ, വർഗ, വർണ്ണ വിവേചനങ്ങളുടെ ഒരു കാലമായിരുന്നു ആ നൂറ്റാണ്ട്. ശരിക്കു പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന അത്തരം അനീതികൾക്കെതിരെ ജനങ്ങൾ ഒത്തുകൂടി സമരം ചെയ്യാൻ ധൈര്യം കൂടി സംഭരിച്ച നൂറ്റാണ്ട്. അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ്, സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേല തുടങ്ങിയവരുടെ നിരയിലാണ് ഇന്ത്യയിൽ അംബേദ്കറുടെ സ്ഥാനവും. ജാതി വ്യവസ്ഥ നോർമലൈസ് ചെയ്യപ്പെട്ട, സ്വാഭാവികമായി കരുതപ്പെട്ടിരുന്ന സമൂഹമായതുകൊണ്ടാകാം ഭരണഘടനാ ശില്പി എന്നതിനപ്പുറം അംബേദ്കറുടെ പോരാട്ടങ്ങൾക്ക് ചരിത്രമില്ലാതായത്. ഇന്നും ജാതീയത അപ്രഖ്യാപിതമായി നമ്മുടെ സമൂഹത്തിൽ തുടർന്നു വരുന്ന ഈ കാലത്ത് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ധാരാളം അംബേദ്കർമാർ.